നമസ്കാരം. നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ പാലാ ബിഷപ്പിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നടനും എംപിയുമായ സുരേഷ് ഗോപി. പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടുമായി ബിഷപ്പ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നാർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ ബിഷപ്പ് സഹായം തേടിയാൽ ഇടപെടുമെന്ന് സുരേഷ് ഗോപി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ പി കെ കൃഷ്ണദാസ് അടക്കമുള്ള BJP നേതാക്കൾ നേരത്തെ ബിഷപ്പിനെ കണ്ട് പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് സുരേഷ് ഗോപിയും അദ്ദേഹത്തെ കാണാനായി എത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ബിഷപ്പ് പ്രാതലിന് ക്ഷണിച്ചു, ഞാൻ വന്നു കഴിച്ചു, സൗഹൃദം പങ്കുവച്ചു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, നിങ്ങളെ അറിയിക്കേണ്ട കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ ചർച്ച ചെയ്തതൊന്നും നിങ്ങളെ അറിയിക്കേണ്ടതല്ല, ഞങ്ങൾ തമ്മിൽ സാമൂഹിക വിഷയങ്ങൾ സംസാരിച്ചു, പാലാ ബിഷപ്പ് വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല, ഒരു മതവിഭാഗത്തിനെ പോലും പറഞ്ഞിട്ടില്ല, തീവ്രവാദമാണെന്ന് പറയുമ്പോഴേക്കും ഒരു മതവിഭാഗം അത് ഞങ്ങളെയാകും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞത് ഏറ്റെടുത്താൽ അതെങ്ങനെ ശരിയാകും, ഒരു മതത്തിനെയും അദ്ദേഹം റെഫർ ചെയ്തിട്ടില്ല, ചില ആക്ടിവിറ്റീസിന് റെഫർ ചെയ്തിട്ടുണ്ടാകും, ഞങ്ങൾ ചർച്ച ചെയ്തതൊന്നും നിങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കാനുള്ളതല്ല എന്നായിരുന്നു സുരേഷ് ഗോപി മറുപടി നൽകിയത്. അതിനിടെ മീഡിയ വണ്ണിനെതിരെ അദ്ദേഹം കയർത്തു സംസാരിച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ഞാൻ പറയാനുള്ളത് നിങ്ങളത് ചോദിക്കും. No. That's very bad. That's very bad. Don't push your tongue into mine. Please. That's the end of it. Finish. I have my right, and I have spoken. If you need to telecast it, do it. Don't push things onto my brain. നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തെപ്പറ്റി ഞങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് സുരേഷ് ഗോപി വ്യക്തമായി പറഞ്ഞിട്ടും മീഡിയ വൺ റിപ്പോർട്ടർ നാർക്കോട്ടിക് ജിഹാദ് വീണ്ടും ഉയർത്തി ചൊറിയാൻ നോക്കുകയായിരുന്നു. അപ്പോൾ തന്നെ സുരേഷ് ഗോപി ചാനലിൻ്റെ മൈക്ക് ഏതാണെന്ന് നോക്കി മീഡിയ വൺ ആണെന്ന് മനസ്സിലാക്കിയ ശേഷം സിനിമാ സ്റ്റൈലിൽ തന്നെ പ്രതികരിക്കുകയായിരുന്നു. നിങ്ങളത് ചോദിക്കും, ദാറ്റ്സ് വെരി ബാഡ്, ഡോണ്ട് പുഷ് യുവർ ടങ് ടു മൈൻ, പ്ലീസ്, ഐ ഹാവ് മൈ റൈറ്റ്, ഐ ഹാവ് സ്പോക്കൺ, ഇഫ് യു നീഡ് ടു ടെലികാസ്റ്റ് ഡു ഇറ്റ്, ഡോണ്ട് പുഷ് തിങ്സ് ഓൺ ടു മൈ ബ്രെയിൻ, ദാറ്റ് ഫിനിഷ്ഡ്, പ്ലീസ് ഇഫ് യു നീഡ് ടു കണ്ടിന്യൂ ഹിയർ ബി വെരി നോബിൾ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. മാത്രമല്ല, കണ്ടിട്ടും ജീപ്പിൽ നിന്നിറങ്ങാത്ത SIയെ കൊണ്ട് സല്യൂട്ട് ചെയ്യിപ്പിച്ച സംഭവത്തിൽ MPക്ക് സല്യൂട്ട് പാടില്ലെന്ന് DGPക്ക് സർക്കുലർ ഉണ്ടോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു. ഉണ്ടെങ്കിൽ അത് കാണിക്കട്ടെ. പോലീസ് അസോസിയേഷൻ രാഷ്ട്രീയം കളിക്കരുത്. പോലീസ് അസോസിയേഷനൊന്നും ജനങ്ങൾക്ക് ചുമക്കാനാകില്ല. അതെല്ലാം അവരുടെ വെൽഫെയറിന് മാത്രമുള്ളതാണ്. MPക്ക് സല്യൂട്ട് അടിക്കേണ്ടതില്ലെന്ന് ആര് പറഞ്ഞുവെന്നും അദ്ദേഹം ചോദിച്ചു. ഇന്ത്യയിൽ ഒരു സംവിധാനമുണ്ട്, പോലീസിന് അതനുസരിച്ചേ പറ്റൂ. ഇക്കാര്യത്തിൽ DGP പറയട്ടെ, നാട്ടുനടപ്പ് എന്നത് രാജ്യത്തെ നിയമത്തെ അധിഷ്ഠിതമാക്കിയാണ്. ഞാൻ പറയുന്നത് ഈ സല്യൂട്ട് എന്ന പരിപാടി അവസാനിപ്പിക്കണമെന്നാണ്. ആരെയും സല്യൂട്ട് ചെയ്യേണ്ട, അതിനകത്തൊരു രാഷ്ട്രീയ വിവേചനം വരുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും മീഡിയ വണ്ണിന് കനത്ത തിരിച്ചടി തന്നെയാണ് സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത്. മീഡിയ വൺ റിപ്പോർട്ടർ പോയി ആത്മഹത്യ ചെയ്യാതിരുന്നാൽ ഭാഗ്യമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ട്രോളുകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.